നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോഷ്യൽ മീഡിയ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റർനെറ്റ് ആണ് വന്നത്. സോഷ്യൽ മീഡിയ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയണതാണ്. ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. അതായത് ഇന്റർനെറ്റ് ബേസ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കോൺവെർസേഷൻസ് നടത്താം, കാര്യങ്ങൾ ഷെയർ ചെയ്യാം, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം, വെബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന ഒരു കുറേ ആളുകളുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, സോഷ്യൽ മീഡിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ബ്ലോഗുകളാവാം, വിക്കീസ് ആവാം, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആവാം, ഫോട്ടോകാസ്റ്റ് ആവാം, വിർച്വൽ വേൾഡ്സ് ആവാം. ഇതിൽ എങ്ങനെ വേണമെങ്കിലും സോഷ്യൽ മീഡിയ വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ എങ്കിലും യൂസ് ചെയ്യാത്ത ആൾക്കാരല്ല, അല്ലേ? ഇപ്പം നമ്മൾക്കൊക്കെ ഒരു അഡിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയ എന്നുള്ളത് കൊണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മുടേതായ ഒരു പ്രൊഫൈൽ ഉണ്ടാകും. ആ പ്രൊഫൈല് എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് പരിചയമില്ലാത്തവരുമായിട്ട് സംസാരിക്കാനും കണ്ടൻറ്റ് ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം തരുന്നതാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ, പ്രൊഫൈൽ പേജ്. നമുക്ക് സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഫൈൽ പേജ് വേണം. അത് ഏത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കായാലും നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഫൈൽ പേജ് വേണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് നമ്മുടേതായ ഒരു പ്രൊഫൈൽ വേണം. ഇൻസ്റ്റഗ്രാമിലായാലും ഏതിലായാലും സ്വന്തം പ്രൊഫൈൽ ആവശ്യമാണ്. ഇനി ഫൈൻഡ് ആൻഡ് ലിങ്ക് ടു ഫ്രണ്ട്സ് ഓർ കണക്ഷൻ. നമുക്ക് ഇവിടെ ഫ്രണ്ട്സിനെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ടുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അവരെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി പ്രൈവസി ആൻഡ് കൺട്രോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം പ്രൈവറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ട് ചെയ്യാം. അതിനുള്ള പ്രൈവസി കൺട്രോൾസ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, എബിലിറ്റി ടു സെൻഡ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് മെസ്സേജ് എന്ന്. അത് തന്നെ നമുക്ക് ഒരാൾക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിന് പ്രൈവറ്റായിട്ട് മെസ്സേജ് അയക്കാൻ കഴിയും, ഇനി പബ്ലിക്കായിട്ടും അയക്കാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, എബിലിറ്റി ടു ഷെയർ വാരിയസ് ഡിജിറ്റൽ ഒബ്ജക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. അതായത് നമുക്കിവിടെ ഫോട്ടോസ് ഷെയർ ചെയ്യാം, ഓഡിയോസ് ഷെയർ ചെയ്യാം, കണ്ടൻറ്റ് ഷെയർ ചെയ്യാം. ഇതിനൊക്കെയുള്ള എബിലിറ്റി സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ ഉണ്ട്. ഇത് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പോയിൻറ്റ്സ് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ. അതും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നതാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഗൂഗിൾ പ്ലസ്, യൂട്യൂബ്, ലിങ്ക്ഡിൻ, ഫ്ലിക്കർ, പിക്കാസ, ക്ലബ് ഹൗസ്, ഷെയർ ചാറ്റ്, ഇതൊക്കെ എന്താണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. അല്ലെ, ഏതെങ്കിലും ഒന്നെങ്കിലും യൂസ് ചെയ്യാത്ത ഒരാൾക്കാരും ഇന്നത്തെ കാലത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് വെക്കുക. നെക്സ്റ്റ് വരുന്നത് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ഇൻ ബിസിനസ്. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അതായത് എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് നമ്മുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളെല്ലാം ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നോക്കുന്നത്. ഇൻ്റർനെറ്റ് എന്തുകൊണ്ട് ബിസിനസ്സിന് യൂസ്ഫുൾ ആകുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെ ബിസിനസ്സിന് യൂസ്ഫുൾ ആകുന്നു, എല്ലാം നമ്മൾ ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്നുള്ള ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെയൊക്കെ ബേസ് അറിഞ്ഞിരിക്കുന്നതിനേക്കാളും അത് ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് വണ്ണാണ് റവന്യൂ, അല്ലേ? ഏതൊരു ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഏൺ ചെയ്യുക എന്നുള്ളത്. സോ സോഷ്യൽ മീഡിയ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്കിവിടെ അഡ്വർടൈസിങ് ഒക്കെ പ്രൊഡക്റ്റിനെ സർവീസിനെയും കുറിച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നടത്താം. അതുകൊണ്ട് നമുക്ക് റവന്യൂ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ഗെയിൻ വാല്യുബിൾ കസ്റ്റമർ ഇൻഫർമേഷൻ. അതായത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാൻ കഴിയും, അല്ലേ? സോ ഈ കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസോ കണ്ട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നതോടുകൂടി നമുക്ക് വാല്യുബിൾ കസ്റ്റമർ ഇൻഫർമേഷൻസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അട്രാക്റ്റിംഗ് കസ്റ്റമേഴ്സ്, അതായത് നമുക്ക് അറിയാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒത്തിരി പരസ്യങ്ങളും ക്യാമ്പയിനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ കാരണമാകും. നെക്സ്റ്റ്, ബ്രാൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ബ്രാൻഡിങ്ങിൽ സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനും ഇൻ്ററാക്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതൊരു ബ്രാൻഡ് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ സ്ഥിരമായിട്ട് ചില കമ്പനീസിൻ്റെ പരസ്യങ്ങൾ കൂടുതൽ വരുന്നതോടുകൂടി നമുക്ക് ആ കമ്പനിയോടൊരു ഇഷ്ടം തോന്നുക, അതൊരു ബ്രാൻഡഡ് കമ്പനിയായി മാറുക ഒക്കെ ചെയ്യുന്ന കേസുകളുണ്ട്. സോ ഒരു ബ്രാൻഡ് ഡെവലപ്മെൻറ്റിന് ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, കസ്റ്റമർ അക്വിസിഷൻ. കസ്റ്റമർ അക്വിസിഷൻ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
കുറേ സോഷ്യൽ മീഡിയാസ് ഉണ്ട്, അതിലൊക്കെ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറേ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റൺ ടാർഗറ്റഡ് ആഡ്സ് ആൻഡ് റിയൽ ടൈം റിസൾട്ട്. അതായത് നമുക്ക് ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ അല്ലെങ്കിൽ ജെൻഡർ ബേസിൽ ഇത്ര ഏജുള്ളവരെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിൻ്റെ ബേസിലാണെങ്കിൽ ഈ പ്ലേസിലുള്ളവരെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റഡ് ആയിട്ട് ആഡുകളും റിയൽ ആഡുകളും നടത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് നമുക്ക് അപ്പം തന്നെയുള്ള റിസൾട്ട്സുകളും തരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഡയറക്റ്റ് കസ്റ്റമർ ഇൻറ്ററാക്ഷൻ. സോഷ്യൽ മീഡിയ വഴി നമുക്ക് കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യാം. അതായത് നമുക്കൊരു പരസ്യത്തിന് താഴെ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉള്ളത് എന്തിനാണ്, നമുക്ക് ബിസിനസ്സുമായിട്ട് നേരിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ചാൻസാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ജനറേറ്റ് മോർ ലീഡ്സ് ആൻഡ് സെയിൽസ്. തീർച്ചയായിട്ടും നമ്മൾ ഈ അഡ്വർടൈസ്മെൻ്റൊക്കെ കാണുന്നതോടുകൂടി കൂടുതൽ സെയിൽസ് കൂടാനും അതേപോലെ തന്നെ കമ്പനിയുടെ ലീഡിങ് വർദ്ധിക്കാനൊക്കെ ഉള്ള ചാൻസുകൾ കൂടുതലാണ്. നെക്സ്റ്റ് പ്രൊവൈഡ് റിച്ച് കസ്റ്റമർ എക്സ്പീരിയൻസ്. അതായത് കസ്റ്റമേഴ്സിന് കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസസൊക്കെ നടത്താനുള്ള ഓപ്ഷൻസ് സോഷ്യൽ മീഡിയ വഴി നടത്തുന്നുണ്ട്. അതായത് കമ്പനീസ് തന്നെ ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻക്രീസ് വെബ്സൈറ്റ് ട്രാഫിക് ആൻഡ് സെർച്ച് റാങ്കിങ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് തരികയൊക്കെ ചെയ്യുന്നതോടുകൂടി ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ വെബ്സൈറ്റ് ട്രാഫിക്കും ഇൻക്രീസ് ചെയ്യും, റാങ്കിങ്ങും ഇൻക്രീസ് ചെയ്യും. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വളർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാ കമ്പനീസും പരസ്യം കൊടുക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സായിട്ടുള്ള കമ്പനിയുടെ ഇൻഫർമേഷൻസും കിട്ടുന്നു. നെക്സ്റ്റ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് എന്നുള്ളതുകൊണ്ട് എന്താണെന്ന് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓൺലൈൻ നെറ്റ്വർക്കിംഗ് സൈറ്റ്സുകൾ വഴി കൂടുതൽ നോളജ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ കൂടുതൽ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനും ഉള്ള ഒരു ചാൻസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ബിൽഡ് റിലേഷൻഷിപ്സ്. റിലേഷൻഷിപ്സ് ഉണ്ടാവും. ഇപ്പോൾ കസ്റ്റമർ കമ്പനി റിലേഷൻഷിപ്സ് ആയാലും മറ്റു തരത്തിലുള്ള രണ്ട് ഡിഫറെൻറ്റ് കമ്പനീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള റിലേഷൻഷിപ്സൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ്. നമുക്ക് കമ്പനിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റൊക്കെ നടത്താനും ഈ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ കൊടുക്കുന്ന പരസ്യങ്ങൾ കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് ഇൻഎക്സ്പെൻസീവ്. സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് തുടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത്രയാണ് യൂസസ് ഓഫ് സോഷ്യൽ മീഡിയ ഇൻ ബിസിനസ്. അതോ ഇത്രയും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞത് അത്യാവശ്യത്തിന് വലിയൊരു ചാപ്റ്ററായിരുന്നു, ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. സോ ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു, നാളെ തൊട്ട് നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം.